നമസ്കാരം. ഉപതിരഞ്ഞെടുപ്പ് നടന്ന വയനാടിനും ചേലക്കരയ്ക്കും പുറമെ പാലക്കാടും പോളിംഗ് ശതമാനം കുറഞ്ഞതായി പ്രാഥമിക കണക്കുകൾ വരുമ്പോൾ മുന്നണികൾ എല്ലാവരും തന്നെ പ്രതീക്ഷയിലാണ്. പാലക്കാട് വിജയം ഉറപ്പാണെന്ന് BJP പറയുന്നുണ്ട്. കോൺഗ്രസും കരുതലോടെ തന്നെയാണ് പ്രതികരിക്കുന്നത്. അട്ടിമറി നേടുമെന്നാണ് CPMന്റെ വാദം. എന്നാൽ മൂന്നിടത്തും അസംതൃപ്തർ ഏറെയാണ്. ഇവർ ആർക്കെല്ലാം വോട്ട് ചെയ്തുവെന്ന് ആർക്കും ഉറപ്പില്ല. പോളിംഗ് ശതമാനത്തിലെ കുറവ് തങ്ങളെ ബാധിക്കില്ലെന്ന് LDFും BJPയും അവകാശപ്പെട്ടു. 5 ഭൂരിപക്ഷം ഉറപ്പാണെന്ന് UDFും അവകാശപ്പെടുന്നു. ഇങ്ങനെ പറയുമ്പോഴും പാർട്ടികളെല്ലാം അങ്കലാപ്പിലാണ്. പോളിംഗ് ശതമാനം കുറഞ്ഞത് എങ്ങനെ ബാധിക്കുമെന്ന് ആർക്കും അറിയില്ല. പാലക്കാട് എക്സിറ്റ് പോളുകളും നടന്നില്ലെന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഫലസൂചനകളും ലഭ്യമല്ല. വിവാദങ്ങളുടെ കൊടുങ്കാറ്റ് വീശിയിട്ടും പാലക്കാട് 70.51% പേർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക കണക്ക്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് 75.44% മൂന്ന് മണിയോടെ പോളിംഗ് 50% കടന്നു. വൈകിട്ട് 5:30 65.98%. പാലക്കാട് നഗരസഭ 71.10%. കണ്ണാടി പഞ്ചായത്ത് 70.15%. മാത്തൂർ പഞ്ചായത്ത് 70.11%. പിരായിരി പഞ്ചായത്തിൽ 70.89% എന്നിങ്ങനെയാണ് വോട്ടിംഗ് നില. ആകെയുള്ള 194,706 വോട്ടർമാരിൽ 137,302 പേർ വോട്ട് രേഖപ്പെടുത്തി. തപാൽ വോട്ടുകളും വീട്ടിലെത്തിയുള്ള വോട്ടുകളും സർവീസ് വോട്ടുകളും ചേരുമ്പോൾ കുറച്ചുകൂടി ഉയർന്നേക്കാം. ഇതിൽ നഗരസഭയിൽ BJP സ്വാധീനമാണ്. ഇവിടെ പരമാവധി വോട്ട് ജയിക്കാൻ അവർക്കായി. അതുകൊണ്ട് ജയിക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. BJP ശക്തി കേന്ദ്രമായ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ പോളിംഗ് ഉയർന്നു. എന്നാൽ കോൺഗ്രസിന് മേധാവിത്വമുള്ള പിരായിരി പഞ്ചായത്തിലും കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിലും വോട്ട് കുറയുകയും ചെയ്തു. ഇത് മുന്നണികളുടെ പ്രതീക്ഷകളെയാകെ തകിടം മറിച്ചു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നഗരസഭാ പരിധിയിൽ 65% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അന്ന് BJPയാണ് നഗരസഭാ പരിധിയിൽ കൂടുതൽ വോട്ട് നേടിയത്. ഇത്തവണ ഇവിടെ ഒറ്റയടിക്ക് 5%ത്തിലേറെ വോട്ട് ഉയർന്നു. ഇത് വലിയ വിജയ പ്രതീക്ഷയാണ് BJP ക്യാമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. 5 ഭൂരിപക്ഷം പരസ്യമായി UDF പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അത്രയും അനുകൂലമല്ല. ശക്തമായ അടിയൊഴുക്ക് പാലക്കാടുണ്ടായി എന്നാണ് വിലയിരുത്തൽ. UDFന്റെ ശക്തി കേന്ദ്രമായ പിരായിരി പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ 77% പോളിംഗ്. ഇത്തവണ 69.78% കുറഞ്ഞു. ഇതാണ് UDF ക്യാമ്പിൽ ചങ്കിടിപ്പുയരാൻ കാരണം. കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിലും പോളിംഗ് ശതമാനം കുറഞ്ഞു. കണ്ണാടി പഞ്ചായത്തിൽ 68.42%, മാത്തൂരിൽ 68.29%. പോളിംഗ് ഇവിടെ CPMനും കോൺഗ്രസിനും ഏറെക്കുറെ തുല്യ ശക്തിയാണ്. നഗരസഭയിൽ BJP വോട്ട് കൂട്ടിയാൽ ഈ പോളിംഗ് ശതമാനക്കുറവ് കോൺഗ്രസിനും CPMനും തിരിച്ചടിയാകും. പാലക്കാട്ടെ നഗരസഭാ വോട്ടർമാർ ആർക്ക് വോട്ട് ചെയ്തു എന്നത് തന്നെയാകും വിധിയെ സ്വാധീനിക്കുക. നഗരസഭാ പരിധിയിൽ വോട്ട് കൂടിയത് അനുകൂലമാകുമെന്നാണ് BJP ഉറപ്പു വിശ്വസിക്കുന്നത്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തോടെ BJPയിലുണ്ടായ പരിവാർ യോജിപ്പ് ഗുണം ചെയ്തുവെന്നാണ് നേതാക്കൾ കരുതുന്നത്. പിരായിരി പഞ്ചായത്തിലടക്കം UDF വോട്ട് വലിയ തോതിൽ BJPക്കും കിട്ടിയെന്ന് വിലയിരുത്തലുണ്ട്. 2500-4000 ഇടയിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകുമെന്നും BJP നേതാക്കൾ പറയുന്നു. 2021 5000 വോട്ട് ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി പറമ്പിൽ മണ്ഡലത്തിൽ ജയിച്ചത്. അന്ന് CPMൽ നിന്ന് വലിയ തോതിൽ വോട്ട് UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചുവെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ P.സരിനായി ഇത്തവണ ശക്തമായ പ്രചാരണം ഇടതുമുന്നണിയും കാഴ്ചവെച്ചു. ഇത് വോട്ടിലും പ്രതിഫലിക്കുമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. പാലക്കാട് അമിതമായ അവകാശവാദമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. പോളിംഗ് കുറഞ്ഞത് ബാധിക്കില്ല. BJP ശക്തി കേന്ദ്രങ്ങളിലും മുന്നേറ്റം ഉണ്ടാകുമെന്നും പാർലമെന്റ് തിരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ട് പോൾ ചെയ്തിട്ടുണ്ടെന്നും സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. നഗരസഭയിൽ വോട്ടിംഗ് ശതമാനം കൂടിയത് ഗുണം ചെയ്യുമെന്ന് BJPയും UDFും ഒരുപോലെ അവകാശപ്പെടുന്നു. പിരായിരി മുൻകാലങ്ങളിലേതിന് സമാനമായി കൂടെയുണ്ടാകുമെന്ന ആത്മവിശ്വാസം UDFനുണ്ട്.
കണക്കിൽ നേരിയ കുറവുണ്ടെങ്കിലും കണ്ണാടിയിലും മാത്തൂരിലും വോട്ടർമാർ കൈവിടില്ലെന്നാണ് LDFന്റെ പ്രതീക്ഷ. സർവീസ് വോട്ടുകളും പോസ്റ്റൽ വോട്ടുകളുടെ കണക്കും കൂടിയാകുമ്പോൾ അന്തിമ കണക്കിൽ ഇനിയും മാറ്റം വന്നേക്കാം. നന്ദി.